പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്ര വയനാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലായിരുന്നു ജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. അതേസമയം യാത്രയുടെ ഉദ്ഘാടന ദിവസം ഉമ്മൻചാണ്ടി തൊടുത്തുവിട്ട ശബരിമല വിഷയമാണ് പ്രധാനമായും UDF യാത്രയിലുടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. യാത്ര നയിക്കുന്ന രമേശ് ചെന്നിത്തലയെ കൂടാതെ UDF കൺവീനർ MM ഹസൻ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ അടക്കം വേദിയിൽ പ്രസംഗിച്ചവരെല്ലാം CPMനെയും BJPയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കി ശബരിമല വിഷയം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. ഇരു പാർട്ടികൾക്കും ശബരിമല വിഷയത്തിൽ ഒരേ നിലപാടാണെന്ന് രമേശ് ചെന്നിത്തല മാനന്തവാടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പിന്നീട് മാനന്തവാടിയിലെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ MM ഹസനും ഇത് ആവർത്തിച്ചു. സംസാരിച്ച നേതാക്കളിൽ ഒട്ടുമിക്ക ആളുകളും പ്രധാനമായും സംസാരിച്ചത് ശബരിമലയെക്കുറിച്ചും BJP CPM കൂട്ടുകെട്ടിനെ കുറിച്ചുമായിരുന്നു. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമായിരുന്നു. ഈ വിഷയത്തിൽ BJPയും CPMനെ പോലെ മൗനം തുടരുകയാണ്. ഇതിനു കാരണം ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധമാണെന്നും രമേശ് ചെന്നിത്തല അടക്കം കുറ്റപ്പെടുത്തി. സമയം ഡെസ്ക്, വയനാട്.